ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. മമ്മൂട്ടിയുടെ 1 മാസിനും മേലെയാണ് നിൽക്കുന്നത്. പറയുന്നത് മറ്റാരുമല്ല, കുതിരോട്ടം പപ്പുവിന്റെ മകനും മികച്ച നടൻ കൂടിയായ ബിനു പപ്പുവാണ്. ബിനു പപ്പു 1-ൽ മികച്ചൊരു വേഷം തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ സിനിമയെ കുറിച്ചുള്ള ചില വാക്കുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് 1. സന്തോഷ് വിശ്വനാഥൻ സംവിധാനം ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രത്തിൽ മമ്മൂട്ടി മുഖ്യമന്ത്രിയായി എത്തുന്നു. കടക്കൽ ചന്ദ്രൻ എന്ന ശക്തനായ മുഖ്യമന്ത്രിയായി മമ്മൂട്ടി എത്തുമ്പോൾ ഒപ്പം മലയാളത്തിലെ പ്രമുഖരായ മറ്റു താരങ്ങളും അണിനിരക്കുന്നുണ്ട്. മുരളി ഗോപി, നിമിഷ സജയൻ, രഞ്ജിത്ത്, ജോജു ജോർജ്, മധു, സലീംകുമാർ തുടങ്ങി നീണ്ട താരനിര തന്നെ 1-ൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അനശ്വര കലാകാരൻ കുതിരോട്ടം പപ്പുവിന്റെ മകനായ ബിനു പപ്പു ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുമുണ്ട്. റിലീസിനായി ഒരുങ്ങുന്ന ചിത്രത്തെക്കുറിച്ച് ബിനു പപ്പു നടത്തിയ പരാമർശം ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് 1 ഉൾപ്പെടെയുള്ള നിരവധി മലയാള ചിത്രങ്ങളുടെ റിലീസ് തീയതി നീട്ടിവച്ചിരിക്കുകയാണിപ്പോൾ. ഏവരും കാത്തിരിക്കുന്ന 1 എന്ന ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്ന തരത്തിലാണ് ബിനു പപ്പു നടത്തിയ പ്രസ്താവന ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം 1-നെ കുറിച്ച് വാചാലനായത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: 1 തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം 1 എന്ന ചിത്രം നിങ്ങൾക്ക് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു അനുഭവം നൽകും. പൊളിറ്റിക്കൽ ഡ്രാമ ആണെങ്കിലും 1 നമുക്ക് നൽകുന്നത് വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും. ഞാൻ സിനിമയിൽ അഭിനയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, ഒരു മാസ് പടമാണോ എന്ന്. മാസ് എന്നൊരു ഫാക്ടർ ആ സിനിമയിലുണ്ട്, പക്ഷേ ആ സിനിമ അതിലും മേലെയാണ് നിൽക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് എല്ലാവരോടും കൂടെ ഇരുന്ന് കാണുമ്പോൾ അത് തീർച്ചയായും മനസ്സിലാകും ആ പടം എന്താണ് എന്നുള്ളത്. ബിനു പപ്പുവിന്റെ ഈ വാക്കുകൾ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതും കാത്തിരിക്കുകയാണ് പ്രേക്ഷകരിപ്പോൾ. നല്ല സിനിമയെ സ്നേഹിക്കുന്നവരും മമ്മൂട്ടിയുടെ ആരാധകരും ഒരുപോലെ തന്നെയാണ് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്കമലയുടെയും ആരാധകർക്കൊപ്പം തന്നെ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് 1 എന്ന ബോബി സഞ്ജയ് മാജിക്കിന് വേണ്ടിയും. മമ്മൂട്ടി എന്ന മഹാനടന്റെ മഹാ അഭിനയ ശേഷി ചൂഷണം ചെയ്യപ്പെടുന്നത് കാണുവാനായും കാത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിനായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നോട്ടിഫിക്കേഷനുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊണ്ട് ഈ ചാനലിനോടൊപ്പം നിങ്ങളുടെ എല്ലാ കാലത്തുമുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.